ശ്രീ പി ആർ ശിവശങ്കർ ഈ കുറ്റവാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്നു എന്നുള്ള കാര്യം അത് പലപ്പോഴും ബി ജെ പി നേതാക്കളും പറയാറുള്ളതാണ് മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ മൈലേജ് കൊടുക്കുന്നുവെന്ന് അത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മും പറയുന്നത് ഷംസീറും അത് തന്നെയാണ് പറയുന്നത് ഈ അർജുൻ ആയങ്കിക്കൊക്കെ ഒരു ഗ്ലോറിഫൈഡ് പേഴ്സൺ എന്ന രീതിയിലുള്ള പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുക്കുന്നു മാധ്യമങ്ങളെന്ന് ഇവിടെ ഷാഫിയുടെ കാര്യം പറഞ്ഞപ്പോൾ പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഷാഫിയെ മാനസാന്തരപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്നാണ് എന്താണ് താങ്കളുടെ മറുപടി ഈ മാനസാന്തരമൊക്കെ ഇങ്ങനെ നടത്തിപ്പോയി കഴിഞ്ഞാൽ ഷംസീർ വല്ലാണ്ട് കഷ്ടപ്പെട്ടു കാരണം അദ്ദേഹത്തിന് അതിനേ സമയം ഉണ്ടാവുള്ളൂ നാട് തലശ്ശേരിയാണ് അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് അതിനേ സമയം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം അദ്ദേഹത്തെ ഓർപ്പിക്കുന്നു എനിക്ക് മനസ്സിലാവാത്തത് അല്ല വേറെ ഞാനിന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് കൊലപാതകം നടന്നാൽ ഒരു വലിയ കൊലപാതകം നടന്നാൽ അതിൽ ഒന്നാം പ്രതി ഞാനാണെന്ന് പറയാൻ അവിടെ ഇടിയാന്ന് പറയണത് കാരണം അതിൻ്റെ ആ ഒരു ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊള്ള സംഘങ്ങളും ഇതിൻ്റെ എല്ലാം ഒരു തലപ്പത്തിരുന്ന് കൊണ്ട് കാര്യമായി ധനാഗമമാർഗം ഉണ്ടാക്കാമെന്ന് പറയണത് അപ്പോൾ അതിനുവേണ്ടി ഇടിയാണ് ഞാനായിക്കോളാം ഞാൻ കൊടിസുനിയുടെ അടുത്ത ശിഷ്യനായിക്കോളാം എന്ന് പറഞ്ഞാൽ അവിടെ ഇടിയാന്ന് പറയണത് അത് കാരണം ഇപ്പോഴത്തെ ഷംസീറിൻ്റെയൊക്കെ ജോലി ഇനി കൂടും മാനസാന്തര പ്രവർത്തനം കൂടും എനിക്ക് മനസ്സിലാകുന്നത് ഷംസീറെ താങ്കൾ പറഞ്ഞല്ലോ താങ്കൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ കുറ്റാരോപണത്തിൽ നിന്നെല്ലാം വിമുക്തനായി പക്ഷേ നരേന്ദ്രമോദി 10 പ്രാവശ്യം ജയിച്ചാലും വിമുക്തനാവില്ല എന്നുള്ള വാദമുഖത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല അതെന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു പരിഗണന ഇല്ലേ നാട്ടുകാർ കള്ളപ്രചാരണം വിശ്വസിച്ചില്ല പക്ഷേ വടകരയിൽ അങ്ങനെ ആയിരുന്നില്ല വടകര അദ്ദേഹത്തിന് നാടല്ല അതുകൊണ്ട് സംഭവിച്ചു എന്നാണ് അല്ല നാട്ടുകാർക്ക് ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കുമ്പോൾ മനസ്സിലായി ഞാൻ വിടുന്നു ആ ചർച്ച അവിടെ കിടക്കട്ടെ ഞാൻ അതിനെ പിടിക്കുന്നില്ല കാരണം അതല്ലല്ലോ പ്രശ്നം ഈ സ്വിഫ്റ്റ്കാർ റെഡ് സ്വിഫ്റ്റ്കാർ മാത്രമല്ല ഇതിന് മുൻപ് വേറൊരു ചുമന്ന കാറുണ്ടായിരുന്നു സ്വിഫ്റ്റ് അല്ല കൂപ്പർ കാർ ആ കൂപ്പർ കാറുമായിട്ട് ബന്ധപ്പെട്ട ചില കള്ളക്കടത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അത് തൊട്ട് ചർച്ച ചെയ്യാം നമുക്ക് അപ്പം ഇവരുടെ ഈ ആയങ്കിയൊക്കെ വെറും ചെറിയ പരൽമീനാണ് ഷംസീനൊക്കെ അറിയാവുന്ന പോലെ മഞ്ജുഷേ ഇതെല്ലാം വെറും പരൽമീനുകളാണ് യഥാർത്ഥ വലിയ തിമിംഗലങ്ങൾ ഈ പാർട്ടിയിലുണ്ട് അത് കൂപ്പറിലും മറ്റേ റേഞ്ച് റോവറിലൊക്കെ കറുത്ത റേഞ്ച് റോവറിലൊക്കെ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ജ്യോതികുമാർ പറയുന്നുണ്ട് ഇനോവ മറക്കരുത് അത് ഓ ഞാൻ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾ എത്ര നാളായി നേരത്തെ പറഞ്ഞ പോലെ മിഥുനത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ പൊട്ടിക്കുന്നു പറയുന്നത് അറസ്റ്റ് ചെയ്യും നിങ്ങൾ ധർമ്മരാജൻ അറസ്റ്റ് ചെയ്തു എനിക്കെന്താ പ്രശ്നം ഞങ്ങളുടെ പാർട്ടിക്കാരനൊന്നുമല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചുവന്ന കാറിലും കറുത്ത കാറിലൊക്കെ പല തട്ടിപ്പും നടന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ടത് മഞ്ജുഷ മറന്നു പോരുത് ഈ അർജുൻ്റെയൊക്കെ ശബ്ദരേഖയിൽ നിരന്തരം ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് നിങ്ങളുടെ കയ്യിൽ ചില സാധനങ്ങളുണ്ട് നിങ്ങൾ ദുബായിലാണെന്ന് മറക്കരുത് ആ സാധനം കയ്യിലുണ്ടെങ്കിൽ അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാമോ എത്ര നാൾ ജയിലിൽ കിടക്കുമെന്ന് അറിയാമോ എന്നൊക്കെയുള്ള ഭീഷണി ആ ശബ്ദരേഖ കാണുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തിൽ മാത്രമല്ല കാര്യമായ മയക്കുമരുന്ന് കാരണം അതിലാണല്ലോ വലിയ ലാഭമുള്ളത് ഈ മയക്കുമരുന്ന് കടത്തിൻ്റെയും ഭാഗമായിട്ട് ഈ കണ്ണൂരെ കള്ളക്കടത്ത് കേന്ദ്രങ്ങളും ഈ പാർട്ടി സഖാക്കളും മാറിയോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ബീഡി തെറുപ്പ് തന്നെ ഇതിൻ്റെ ഒരു തുടക്കം അതുകൊണ്ട് ബീഡി വലിച്ചു തന്നെ ഇവർ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇപ്പൊ മയക്കുമരുന്നിലേക്ക് വന്നിരിക്കുന്നു വലിയ ലാഭം ഉണ്ടാക്കുവാൻ സ്വർണ്ണക്കടത്തല്ല അതിന്റെ മറയിൽ വലിയ മയക്കുമരുന്ന് കച്ചവടം ഇവർക്കുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള തൊഴിലാളികൾക്കെതിരെയുള്ള ആക്ഷേപം താങ്കൾ ഉന്നയിക്കരുത് ലക്ഷക്കണക്കിന് രൂപ
സംസാരിക്കേണ്ടതാണ്, മറുപടി താങ്കൾ നൽകേണ്ടതാണ്. അത് നൽകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ബഹളം വെക്കരുത്. ഈ ബീഡി തൊഴിലാളികളുടെ പ്രശ്നമാണെങ്കിൽ ബീഡി തൊഴിലാളി ബീഡി തൊഴിലാളികളെ ഒരു സെക്കൻഡ്, ഏത് രീതിയിലാണ് അദ്ദേഹം ബീഡി തൊഴിലാളികളെ ആക്ഷേപിച്ചത്? ശ്രീ പി ആർ ശിവശങ്കർ, താങ്കൾ ആ ബീഡി തെറുപ്പുകാരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് താങ്കൾ നടത്തിയതെങ്കിൽ അതിൽ താങ്കൾ ഖേദം പ്രകടിപ്പിക്കണം. താങ്കൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കൾ അത് മയക്കുമരുന്നുമായി ബന്ധപ്പെടുത്തുകയായിരുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അതെ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ബീഡി തൊഴിലാളിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ബീഡി തൊഴിലാളികളെ വെച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന വലിയ കോടികളുടെ തട്ടിപ്പ് അത് പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് കിടക്കേണ്ട ഒരു സാധ്യതയില്ല. നിങ്ങൾക്ക് എത്ര കോടികൾ നിങ്ങൾ അടിച്ചു മാറ്റി, കണക്കുകൾ ഉണ്ടല്ലോ. എന്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല? എന്തുകൊണ്ട് അവർക്ക് പുതിയ തൊഴിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഷംസീറിന് കൊണ്ടത്. കാരണം കേരളത്തിലെ പാർട്ടിയുടെ ധനാഗമ മാർഗമായി ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കേരളത്തിലും എറണാകുളത്ത് പോലും ഇത്തരത്തിലുള്ള പ്രവർത്തകര് ഈ DYFI വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് നാണക്കേടുണ്ട്. പാവപ്പെട്ട CPM പ്രവർത്തകർ നടക്കുന്നുണ്ട്. അവരെന്നോട് പറയുന്നുണ്ട് അവർക്ക് വിഷമമുണ്ട്. ഈ CPMലും DYFIലും ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ തലപ്പത്തേക്ക് ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ, മയക്കുമരുന്നിൻ്റെ നേതാക്കളെ മുന്നിലേക്ക് വെക്കുമ്പോൾ ഷംസീറെ, നിങ്ങളൊരു വലിയ പാർട്ടിയുടെ ഫ്യൂസാണ് നിങ്ങൾ ഊരുന്നത് എന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ സ്വന്തം പാർട്ടിയുടെ അന്ധകരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുകയാണ്. ഒരു സംശയവും നിങ്ങളുടെ അവസാന സമയം കിട്ടിയില്ല എന്ന് പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ ഞാൻ പറയുന്നത് എന്റെ ഫെലോ പാനലിസ്റ്റോടല്ല, മറിച്ച് മാതൃഭൂമി കാണുന്ന വ്യൂവേഴ്സിനോടാണ്. വളരെ വിനായിട്ട്, വളരെ പൊളൈറ്റായി ഞാൻ പറയുന്നു, ഒരു തരത്തിലും ഈ സംഭവങ്ങളിൽ പാർട്ടി ആരെയും സംരക്ഷിക്കാൻ പോകുന്നില്ല. ഇതിപ്പോ LDF ആണ് കേരളം ഭരിക്കുന്നത്, പിണറായി 2.0. ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ഇതിനകത്ത് സമഗ്ര അന്വേഷണം നടക്കണം, ആരൊക്കെ പ്രതികളുണ്ടോ. ഈ പറഞ്ഞ കൊട്ടേഷൻ സംഘത്തിൽ പലർക്കും BJP RSS കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ട്. ഈ പല കൊട്ടേഷൻ സംഘങ്ങളെയും ഇവരുടെ KPCC പ്രസിഡന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ ഒരു പ്രമുഖ നേതാവിനെ കൊലപ്പെടുത്താൻ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിനെ കൊലപ്പെടുത്താൻ ഈ കൊട്ടേഷൻ സംഘം വന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ കോൺഗ്രസ് നേതാവിയുടെ വലിയ പ്രസംഗം നടത്തി, ഞങ്ങൾ ഗാന്ധിയന്മാരാ. DCC ഓഫീസിൽ അടിച്ചുകളിക്കാരിയെ കൊലപ്പെടുത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്, അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഇവിടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ കാലത്തും കോൺഗ്രസ്. ഉറപ്പിച്ചു പറയാം, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് CPUമായി ബന്ധമുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. ഇതിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കണം, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതിനകത്ത് പോലീസിന് ബന്ധമുണ്ടോ അവരെയും കണ്ടെത്തണം. ആരൊക്കെയാണ് ഇവരെ, ഞാൻ ചോദിക്കുന്ന എയർപോർട്ട് ആരുടെ കയ്യിലാണ്? അതെന്താ ശിവശങ്കർ മൗനം പാലിക്കുന്നത്? എങ്ങനെ എയർപോർട്ടിൽ നിന്ന് സാധനം വരുന്നത്? MLA ഞാൻ തന്നെ എയർപോർട്ടിൽ പോകുമ്പോൾ എന്തെല്ലാം ചെക്കിങ്ങിന് വിധേയമാവുന്നുണ്ട്, എത്ര പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ എങ്ങനെ ഈ സംഘം എയർപോർട്ടിലുള്ള കസ്റ്റംസിന്റെ സഹായത്തോടെ ഈ സ്വർണം ഇങ്ങോട്ട് കടത്തുന്നത്? അത് കണ്ടെത്തണ്ടേ? ഒരു സെക്കൻഡ്, ഷംസീർ, ഈ പ്രശ്നം വരുന്നത് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത്തരത്തിലൊരു ചിത്രം ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ കൊടിസുനിയുടെ കാര്യത്തിലും ഷാഫിയുടെ, താങ്കൾ വീരപരിവേഷം നൽകിയ ഷാഫിയുടെ കാര്യത്തിലാണെങ്കിലും ഇതൊക്കെ മുൻപ് CPMനെതിരെ ആരോപണം നൽകിയിട്ടില്ല. മഞ്ജുഷൻ അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിച്ചോ, നിങ്ങളുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി. ഞാൻ ഒരാളെയും ഗ്ലോറിഫൈ ചെയ്തില്ല. എല്ലാ കൊള്ള സംഘങ്ങളും നിലക്ക് നിർത്തപ്പെടണം, ഒരു സംശയവും വേണ്ട. എല്ലാ കൊട്ടേഷൻ സംഘങ്ങളും ജയിലഴിക്കുള്ളിലാവണം, അത് ഞങ്ങളുടെ പാർട്ടി നിലപാടാ. ഞാൻ പറയുന്നത് CPMന്റെ നിലപാടാണ്. ഒരു തരത്തിലെ ഗുണ്ടാ സംഘത്തെയും കൊട്ടേഷൻ സംഘത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. അവരൊക്കെ ജയിലഴിക്കുള്ളിൽ പോകണം. അതുപോലെ ഒരു നിലപാട് ഞങ്ങളെ പോലെ നിലപാട് BJP സ്വീകരിക്കോ? BJPയുടെ മണ്ഡലം പ്രസിഡന്റ് വരെ കൊട്ടേഷൻ സംഘത്തിന്റെ ആളാ. BJPയുടെ മണ്ഡലം പ്രസിഡന്റ് വരെ ആവശ്യമാണെങ്കിൽ രേഖ ഹാജരാക്കി തരാം. കൈയോടെ പിടിച്ചിട്ടുണ്ട് പോലീസ്. ഏത് മണ്ഡലം? ഇങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്?
ബ്ലേഡ് മാഫിയ സംഘത്തിന് വേണ്ടി മധ്യസ്ഥം പറയുന്നാരാ മറ്റു പാർട്ടികളിലേക്ക് പോകുമ്പോൾ ശരിയാണ് എല്ലായിടത്തും ക്വട്ടേഷൻ സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്ന ആളുകളുണ്ട്. പക്ഷെ ഇത് പാർട്ടി വേറെയാണല്ലോ. ശ്രീ ഷംസീർ, ഇത് പാർട്ടി വിത്ത് ഡിഫറൻസ്. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ്. ഭാര്യ അടിച്ചു മാറ്റി കൊടുത്ത് കല്യാണം നടത്തി കൊടുത്തിട്ട് അത് ഞാൻ മാനസാന്തരപ്പെടുത്താൻ പോയാൽ പറയുന്ന ഒരു എം എൽ എ കുറിച്ച് എന്ത് പറയാനാ? അന്യന്റെ ഭാര്യ അടിച്ചോണ്ട് വന്ന് കല്യാണം നടത്തി കൊടുക്കാൻ പോകുന്ന ഒരു കൊലക്കേസിലെ പ്രതിയെ കല്യാണം നടത്തി കൊടുത്തിട്ട് അത് ഞാൻ മാനസാന്തരപ്പെടുത്താൻ പോകുന്നതാണ് എന്ന് പറയുന്ന ഒരു എം എൽ എ കുറിച്ച് ശീലമാണ്. ഒരു എം എൽ എ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്യാമകല, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പോയിന്റ് അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് എക്സ്പ്രസ്.